നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരെയും ബാധിക്കുന്ന, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് കുടിശ്ശികയായിരുന്ന 2023 ഒക്ടോബർ നവംബർ തുടങ്ങിയ രണ്ട് മാസങ്ങളിലെ പെൻഷൻ 1600 രണ്ട് ഗഡുക്കളുടെ വിതരണം നാളെ ഏപ്രിൽ മാസം 9-ാം തീയതി ചൊവ്വാഴ്ച മുതൽ സർക്കാർ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും വിഷു കൈനീട്ടം എന്ന രീതിയിൽ തന്നെയാണ് കുടിശ്ശിക ആനുകൂല്യം എത്തിച്ചേരുന്നത്. ഒരു വീട്ടിൽ രണ്ട് പേരൊക്കെ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ 6400 രൂപയോളം ഇവരുടെ കൈകളിലേക്ക് സർക്കാർ നൽകും. ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നവരുണ്ട്, കൈകളിലേക്ക് ലഭിക്കുന്ന ആളുകളുണ്ട്. ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടിലൊക്കെയാണ് തുകയെത്തുന്നത്. ഇനി വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും ഭിന്നശേഷി ആനുകൂല്യങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി വാങ്ങുന്നവരുണ്ട്. അവർക്കുള്ള വിഹിതവും സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. 1-2 ദിവസത്തെ വ്യത്യാസത്തിൽ ഇതും ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. നാളെ ഏപ്രിൽ 9 ചിലരുടെ അക്കൗണ്ടിലൊക്കെ പണം എത്താൻ ചിലപ്പോൾ തടസ്സങ്ങളുണ്ടായേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെയുള്ളവർ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ, അതായത് ബാങ്ക് പ്രവൃത്തി ദിവസങ്ങളിൽ, നമുക്ക് ഈ വിഷുവിന് മുൻപ്, ഏപ്രിൽ 14 മുൻപ് എല്ലാവരുടെയും അക്കൗണ്ടിലും കൈകളിലും തുക നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെ മറ്റൊരു പുതിയ വാഗ്ദാനം കൂടി വന്നിട്ടുണ്ട്. 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസാണ് ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതികളായിട്ട് ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ 5 ലക്ഷത്തിൻ്റെ ഒരു ഇൻഷുറൻസ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതി, ഇപ്പോൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്ന സ്കീമാണ്. 5 ലക്ഷം വീതം സർക്കാർ ആശുപത്രികളിൽ, അതോടൊപ്പം സർക്കാരിനോട് അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രികളിലെല്ലാം ശസ്ത്രക്രിയകൾ, മരുന്നുകൾ, മറ്റ് ചികിത്സകൾ എന്നിവയ്ക്കെല്ലാം 5 ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇതേ ഒരു മാതൃകയിലാണ് 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എന്ന വമ്പൻ പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിലൂടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സ്കൂൾ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രത്യേക സംവരണ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ സംവരണേതര അടിസ്ഥാനങ്ങളിലുമെല്ലാം വിവിധ സ്കോളർഷിപ്പ് അനുവദിച്ചിരുന്നു. നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പക്ഷേ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം ലഭ്യമായിരുന്നില്ല. 415 കോടിയോളം രൂപയാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ വിതരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല. വളരെ വൈകാതെ തന്നെ ആരംഭിക്കുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. വിവിധ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുണ്ട്, പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ, അതോടൊപ്പം തന്നെ മറ്റ് സംവരണ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ, ഇനി പ്രത്യേകമായിട്ട് മുന്നോക്ക വിഭാഗങ്ങളിൽ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നൽകേണ്ട വിവിധ ആനുകൂല്യങ്ങൾ. ഇത് കോളേജ് തലങ്ങളിൽ വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബാധകമായ, അല്ലെങ്കിൽ അവരെ സെലക്ഷൻ ലിസ്റ്റിലുണ്ട് പക്ഷേ ധനസഹായം എത്തിച്ചേർന്നിരുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന അറിയിപ്പുകൾ അനുസരിച്ച് ഫണ്ട് അനുവദിച്ച് കിടക്കുന്നതാണ്. പക്ഷേ ട്രാൻസ്ഫർ സംവിധാനങ്ങളിലേക്ക് കടക്കാൻ കുറച്ചുകൂടി കാലതാമസമുണ്ടാകും. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിക്ക് നിലവിൽ പുതിയ അംഗീകാരങ്ങൾ, പുതിയ പാർപ്പിടത്തിൻ്റെ അംഗീകാരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ പ്രവേശിക്കുമ്പോൾ 114,000 വരുന്ന പാർപ്പിടങ്ങൾ ഇപ്പോൾ നിർമ്മാണ അവസ്ഥയിൽ നിൽക്കുന്നതാണ്. കരാർ വെച്ച് വിവിധ ഘട്ടങ്ങളിലായിട്ട് പാർപ്പിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് തുടർന്ന് പാർപ്പിടം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ധനസഹായം ഏകദേശം 150 കോടിക്കടുത്ത് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ തുക വരും ദിവസങ്ങളിൽ തന്നെ വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരുകയും പാർപ്പിടത്തിൻ്റെ അടുത്ത ഘട്ടം പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഗഡുക്കൾ വിതരണം ചെയ്യുന്നതുമാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഉൾപ്പെടെ ആരംഭിക്കുകയാണ്. മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പുകൾ ലഭ്യമായിട്ടില്ല. മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് സൗജന്യ നിരക്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അരി ഈ മാസവും മസ്റ്ററിങ് ചെയ്യാത്തവർക്കും ചെയ്തവർക്കുമെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.